ഹായ് സ്റ്റുഡൻസ്, ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC ഫിസിക്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ സർക്യൂട്ട്. ഇവിടെ ഒരു സർക്യൂട്ട് വന്നിട്ടുണ്ട്. ഒരു AC സപ്ലൈ ഉണ്ട്, ഒരു ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്. ഇനി ഈ ട്രാൻസ്ഫോമറിൽ ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡയോഡ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ്. അപ്പോൾ ഇതിന് ക്രോസായിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ഹാഫ് വേവ് റെക്റ്റിഫയറിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10th ആയതുകൊണ്ട് അധികം ഇങ്ങനെ ഇലക്ട്രോണിക് കമ്പോണൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ സിമ്പിൾസോ ഒന്നും അധികം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഡയോഡ് എന്ന് പറഞ്ഞ സംഭവം. പിന്നെ നമുക്ക് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതൊരു റെസിസ്റ്ററാണ്. അതിൻ്റെ യൂണിറ്റ് ഓം ആണ് റെസിസ്റ്റർ. ഇതൊരു കമ്പോണൻ്റാണ്, നമ്മൾ സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണിത്. ഇത് കപ്പാസിറ്റർ എന്ന് പറയും. ഇതും സിമ്പലാണ് അതിൻ്റെ. ഇത് കപ്പാസിറ്ററിൻ്റെ സിമ്പിളാണ്. അതുപോലെ തന്നെയാണ് ഈ ഡയോഡ് വരുന്നത്. ഓക്കെ, ഇതൊരു കമ്പോണൻ്റാണ്. അത് ഇലക്ട്രോണിക്സ് കൂടുതൽ പഠിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ക്ലിയർ ആവുക. ഇനി ഇതുപോലെ തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ 2 lines സെയിം ആയിട്ട് നമ്മൾ വരയ്ക്കണം. ഇത് ഇനി ഇത് ഒരു സെല്ലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സർക്യൂട്ടുകളിലും ഇത് കണക്ട് ചെയ്ത്, ഇതൊരു സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയും. ഇത് പ്ലസ് മൈനസ് ആയിട്ടുള്ള ഒരു സെല്ലാണിത്. അതുപോലെ തന്നെയുള്ള ഒരു കമ്പോണൻ്റാണ് ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഡയോഡ് അതായത് റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് മൈനസ്. റെക്ടിഫിക്കേഷൻ ഞാൻ പറയാം. നമ്മളൊരു AC വേവ് ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഒരു AC ആണല്ലോ, നമുക്ക് ഇങ്ങനത്തെ ഒരു വേവാണ് ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുവഴി ഈ ഡയോഡ് ഈ AC ഈ ഒരു ക്രസ്റ്റ് ടൈമിൽ, അതായത് ഈ ഹാഫ് വേവ് ടൈമിൽ ഇത് കടത്തിവിടും, കറണ്ടിനെ കടത്തിവിടും. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. കണ്ടോ, ഈ AC ഈ പ്ലസ് ആയിട്ടുള്ള സിഗ്നൽ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇതായിരിക്കും. ഇനി ഇവിടെ നെഗറ്റീവ് സൈഡിൽ, നെഗറ്റീവ് പൾസിൽ, ആ ടൈമിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഡയോഡും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് താഴെയും കിട്ടുമായിരുന്നു. പക്ഷേ അതേസമയം നമുക്കിവിടെ ഡയോഡ് വേറെ ഇല്ല, ഈ ഒരൊറ്റ ഡയോഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ സിഗ്നൽ ഉണ്ടാവില്ല. ഇനി അടുത്ത AC ഈ ഒരു പ്ലസ് ടൈമിൽ, അതായത് ഈ വേവിൻ്റെ ഈ ടൈമിൽ ഇവിടെ നമുക്കൊരു പൾസ് പോലെ കിട്ടും. പിന്നെ ഈ ടൈമിൽ ഒന്നുമില്ല, പിന്നെ വീണ്ടും പൾസ്. അങ്ങനെ ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഫുള്ളായിട്ടുള്ളതല്ല, ഹാഫായിട്ടുള്ള ഇങ്ങനെ ഒരു കറണ്ട് ആയിരിക്കും നമുക്ക്. ഇതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ നമുക്ക് റെപ്രസെൻറ്റേഷൻ ഇതാണ് ആൻസർ. ഓക്കെ, ഒരു ഡയോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.